ഷീറ്റ് ടാക്സി എന്ന സംരംഭം കേരളത്തിൽ വന്നപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒരേപോലെ ഒരു നൂതന അനുഭവമായിരുന്നു. സ്ത്രീകൾ ഓടിക്കുന്ന, സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ടാക്സി. ഷീറ്റ് ടാക്സിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം സരിതയിൽ നിന്ന് തന്നെ. കാണാം ഷീറ്റ് ടാക്സി ഇന്നത്തെ സ്ത്രീ എന്ന പംക്തിയിലൂടെ. കൊച്ചിയിൽ ഷീ ടാക്സി സർവീസ് തുടങ്ങിയപ്പോൾ ആദ്യം മുന്നോട്ട് വന്നവരിൽ ഒരാളാണ് സരിത. സ്ത്രീകൾക്കായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സരിത സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. സർവീസ് തുടങ്ങി 5 മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഷീ ടാക്സി ഡ്രൈവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. എനിക്ക് ഈ ഫീൽഡ് വളരെ ഇഷ്ടമാണ്. ആണിന് മാത്രമായിട്ട് പാസഞ്ചർ ആവാൻ പറ്റില്ല. അപ്പൊ ഫാമിലി വരുന്നുണ്ട്. ഫാമിലിയുടെ ഒപ്പം ഇപ്പൊ ആണുങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ നമ്മളോട് വളരെ മാന്യമായിട്ടാണ്. അവരെ ഇപ്പോൾ ഭാര്യ ഭർത്താവാണെങ്കിൽ ഭാര്യനെ ഫ്രണ്ടിൽ എടുത്തിട്ട് അവർ ബാക്കിലിരിക്കാൻ അവർ മടി കാണിക്കുന്നില്ല. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേധാവിത്വമാണല്ലോ, ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ നമ്മളടുത്ത് വളരെ മാന്യമായിട്ട് എല്ലാവരും, ബസ്സുകാരാണെങ്കിലും ഓട്ടോക്കാരാണെങ്കിലും എല്ലാവരും നമ്മളടുത്ത് ഷീ ടാക്സി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർ നമ്മളടുത്ത് ഇപ്പോൾ വഴിതരാൻ, അല്ലാണ്ട് ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഓ പെണ്ണാണല്ല അവിടെ പിന്നിലും വന്നാൽ മതി എന്നുള്ളൊരു ധാരണയുണ്ട്. ഇതിലത് ഫീൽ ചെയ്തിട്ടില്ല. യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് സരിതയുടെ അനുഭവം. ദൂരയാത്രയ്ക്കായി ഷീ ടാക്സി തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥിരം സ്ത്രീ യാത്രക്കാരുമുണ്ട്. എന്നെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് സരിത വരണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ഇപ്പോൾ കുട്ടികൾ, പെൺകുട്ടികൾക്ക് ഇപ്പം എറണാകുളത്തൊന്ന് വന്ന് പർച്ചേസ് ചെയ്ത് പോകണമെങ്കിൽ അവരമ്മമാർക്ക് ജോലിക്കാർക്ക് പറ്റണില്ല. അപ്പം വിശ്വാസത്തോടുകൂടി എൻ്റെ കൂടെ അവർ വിട്ട്. അതുപോലെ തന്നെ മറ്റ് ഡ്രൈവേഴ്സിനും അത് തന്നെയാണ് അനുഭവം. കാരണം വെച്ചാൽ ഇത് ലേഡീസിന്, ലേഡീസ് തന്നെ ആ കിട്ടുന്ന ആ ഒരു സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. സുരക്ഷ തന്നെയാണ് ഇവരുടെ പ്രധാന പരിഗണന. സരിതയടക്കം 8 പേരാണ് ഇപ്പോൾ കൊച്ചിയിൽ ഈ രംഗത്തുള്ളത്. സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കാനും ഇത് സഹായകമാകുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജെൻഡർ പാക്ക് ഇവർക്കു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തൊരു വിഷമം വന്നാലും നമ്മൾക്ക് നമ്മുടെ വീട്ടിലൊരാളോട് പറയുന്ന പോലെ അവർ അപ്പം തന്നെ വിളിച്ച്, ചിലപ്പോൾ വയലന്റ് ആയിട്ടായിരിക്കാം ഞങ്ങൾ സംസാരിക്കാം, പക്ഷെ എല്ലാം അവർ അതൊരു സമചിത്തതയോടുകൂടി, അല്ലാണ്ട് എന്നാ നിങ്ങൾ പോണെങ്കിൽ പോകുന്നുള്ള മട്ടിലല്ല. നമ്മളവർ നല്ല രീതിയിൽ, നമ്മൾ ഭയങ്കര ചൂടായി പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അവരത് വളരെ സോഫ്റ്റായിട്ട് കാര്യം ബിഹേവ് ചെയ്ത് നമ്മളെ കൂളാക്കും. ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇപ്പോൾ ഒരു 10 മണിക്കൂർ പാർക്കിങ്ങിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ കോൺഫറൻസിന് കൊണ്ടുപോകുമ്പോൾ അവർ കോൺഫറൻസ് കഴിഞ്ഞ് വരുന്നവരെ നമ്മളവിടെ വെയിറ്റിങ്ങിൽ കിടക്കണം. അപ്പോൾ മറ്റ് ടാക്സി ഡ്രൈവേഴ്സാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവരപ്പോൾ നമ്മൾക്ക് അയ്യോ ആ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണം, വെള്ളം വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. മോളിതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്തിനാണ്, ഇങ്ങോട്ട് വരും, ഇവിടെ ഇന്ന ഇത് വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, അങ്ങനെ ഒരു ഇത്. ചില പരിചയക്കുറവുകൊണ്ട് ഇറങ്ങാനൊരു മടി കാണിച്ചാലും അവർ നമ്മളടുത്ത് നല്ലൊരു സപ്പോർട്ടിംഗ് ആണ് തരുന്നത്. ഷീ ടാക്സി പദ്ധതിക്ക് ചലച്ചിത്ര താരം മഞ്ജു വാര്യർ നൽകി വരുന്ന പൂർണ്ണ പിന്തുണയും സഹകരണവും വിലപ്പെട്ടതായാണ് ഇവർ കാണുന്നത്. യാത്രാരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്ത്രീകൾ കൂടുതലായി മുന്നോട്ട് വരണമെന്നാണ് ഷീ ടാക്സി സർവീസ് പ്രവർത്തകർ പറയുന്നത്. മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ വണ്ടി നന്നായി ഓടിക്കാൻ അറിയണില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് എടുത്തിരിക്കുക, അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോയോ, അവരെ വണ്ടി നന്നായി ഓടിക്കുന്ന പരുവത്തിൽ ഞാൻ ആക്കി ഷീ ടാക്സി പ്രോജക്റ്റിലേക്ക് ഞാൻ തന്നെ കൊണ്ടുവരാം. കാരണം ഓടിക്കാൻ അറിയില്ല ഞങ്ങൾക്കും ഈ പ്രോജക്റ്റിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ എന്തോരം സ്ത്രീകളുണ്ടെങ്കിലും ഞാൻ റെഡിയാക്കി വിടാം. കാരണം എനിക്ക് ഈ ടാക്സി സർവീസ് മാത്രമല്ലല്ലോ, ഡ്രൈവിംഗ് സ്കൂളും കൂടി ഉണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു പ്രോജക്റ്റ് വേറൊരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ പ്രോജക്റ്റിലേക്ക് വരണം. കാരണം ഒരു 4-5 പേര് ഈ എറണാകുളത്തും 20 പേര് തിരുവനന്തപുരത്തും ഉണ്ടായതുകൊണ്ട് ഇത് വിജയിക്കില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാത്രമല്ല എല്ലാ താലൂക്കുകളിലും എല്ലാവിടവും ഷീ ടാക്സിയുടെ സേവനം വേണം. എന്നാലേ എല്ലാവർക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ.